हाई व्यूवर्स वेलकम बैक टू माई चानल सबीना फेयर डस्ट डोनट केक डोनट डेकोरेट केक वाले सिंपल नमक ड्रॉप आकड़क अब इतवे चानल सब्सक्राइब कूड़े बेल ऑन यावश्यु साधन लिस्टा फॉलो वेक और कप मैदेटे अब टेक्स्टेल मूं टेबिस्पू मैद रिमूवे अगर कोको पउडर नमुक आड्डेट बेकिंग पउडर बेकिंग सोड चेत बेकिंग पउडर चेर्तें अदपोल शुगर अलग मूं टेबिस्पून मेकेप नमुक करक्ट अलव वे अब मेजरमेंट कुछ अंगेल ना के करक्ट अब चल सॉफ्टी उ पल बुद्धिमुट बेच चल पी अर ना के करक्ट कट्टा पेल पे उभागत अमर पल बुद्धिमुट नाईट अरचेड़े अतर टेबिस्पून पालन एटकाणी रर टेबिस्पून अल नार ज्यूस और टेबिस्पून उड़को अब सीड्स मैट नाईट इलाक अब तेनाली पालिंग पिरी वरुट का बौल अल्प मुटिंग उड़कावश्य ना मुटे नाईटिंग बीट वानिल एसेंस उड़े नाईट पों वन ना मुट ना मं निटे ना बेप श्रद्धि इन ओइल अलग बटर एड़को अगर लिक्विड पोलोदे आदमी तेज मुटल अब ना मिक्सिटेमक अब ना के नाईट पों वर सॉफ्ट अब ना श्रद्धि क्यों इन मिक्स आदमी तेज मुटे तेक पे 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 मिक्सिंग इंगे मं ए मुटे मं ए मजल आदमी इलाक वे मुट वे अड़े मिक्स नाईट इलाक നന്നായിട്ട് മിക്സ് ചെയ്തിന് ഉറപ്പായതിനു ശേഷം നിങ്ങൾ ഇതിനെ കേക്ക് മോൾഡിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് മുൻപ് ഞാൻ പറഞ്ഞതുപോലെ ബേക്ക് ചെയ്ത് എടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേക്ക് ഇപ്പോ കാണാൻ പറ്റും ഇതിനെ ഒന്ന് മുകൾ ഭാഗം ആദ്യം കട്ട് ചെയ്ത് എടുക്കുക നമ്മൾ തീ കുറച്ച് കൂടിയെങ്കിലും നമുക്ക് അധികം മുകൾ വരാതെ നോക്കണം കേക്ക് സത്യം പറഞ്ഞാൽ അപ്പോൾ നമ്മൾ ना फ्लेम ना के बेव श्रद्धि फ्लेम कंट्रोल वे आदमी कूटी कुछ वे अब करक्ट वो ना सॉफ्ट वन के इन ना शुगर सिरप स्प्रेड फ्रिड और मणिकूर वोड़क चूड़ोड़े ते न शुगर सिरप इटकोड़े ना सॉफ्ट टेस्ट कम के सेकंड लेयर इन शुगर सिरप स्प्रेड और कप क्रीम इनावश्यु वन कपा वन या
ഡോണറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 1/2 കപ്പ് ക്രീം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഓവർ ബീറ്റ് ചെയ്താൽ നമുക്ക് ശരിക്കും തേച്ച് കൊടുക്കാൻ പറ്റില്ല. ഒരു ഏകദേശം ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ കേക്ക് സ്ലിപ്പായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ക്രീം സ്പ്രെഡാക്കി കൊടുക്കുക. എന്നിട്ടായിട്ട് ഇങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇതിലിങ്ങനെ അടുപ്പ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. കുറേ പാടൊന്നുമില്ല. ഞാൻ ഇങ്ങനെ ചിപ്സ് എടുക്കാൻ പോയില്ല. ചോക്ലേറ്റിൻ്റെ ഇങ്ങനെ ചോക്ലേറ്റ് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിന് മുകളിൽ ക്രീം ഒന്നും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അടുത്തതായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ മാറ്റി വെച്ച ലെയർ വെച്ച് കൊടുക്കുക. ഇത് അടിഭാഗമാണ്, ഞാൻ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട്, അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക. ഇതിൻ്റെ മുകളിലേക്കും കുറച്ച് സിറപ്പ് പുരട്ടിയതിന് ശേഷം നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക ഒരു 10 മിനിറ്റ്. അതിന് ശേഷം ക്രീം വെച്ച് കൊടുക്കുക. കേക്ക് നമ്മൾ ഐസിങ് ചെയ്യുമ്പോൾ ഏകദേശം 3 തവണയെങ്കിലും നിങ്ങൾ ഫ്രിഡ്ജിൽ വിളിച്ചെടുത്തും വെച്ചിരിക്കുക. അന്നെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ഐസിങ് കറക്റ്റായിട്ട് കിട്ടും. ഷാർപ്പ് എഡ്ജൊക്കെ കിട്ടണമെങ്കിൽ അധികം ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യം വരും. പിന്നെ ഫ്രീസറിൽ വെക്കാതിരിക്കുക, കഴിവതും താഴെ തന്നെ വെച്ച് തണുപ്പിക്കാൻ നോക്കുക. നമുക്ക് സിമ്പിളായിട്ട് ഡെക്കറേറ്റ് ചെയ്യാമല്ലേ. ഇതൊന്ന് ഐസിങ് കറക്റ്റായിട്ട് വന്നതിന് ശേഷം നമുക്ക് ഐസിങ് ചെയ്തതിന് ശേഷം ഡെക്കറേറ്റ് ചെയ്യാം. ഒന്നും കൂടി ഫ്രിഡ്ജിൽ വെക്കണമെന്ന് തോന്നി. എന്നിട്ട് ഞാൻ പിന്നെ രണ്ടാമതും ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബിഗ്നേഴ്സിന് പറ്റിയൊരു ഡിസൈൻ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. എനിക്ക് വീഡിയോ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് വരുന്നില്ല, അതുകൊണ്ടാണ് മുമ്പ് ചെയ്തിട്ട് കാണിച്ചു തന്നത്. എനിക്കിപ്പോൾ ഇതല്ല വേണ്ടത്, ഞാൻ വേറൊരു ഡിസൈൻ കാണിച്ചു തരാം. ഇങ്ങനെയും ചെയ്ത് കൊടുക്കുക നമ്മൾ ബിഗ്നേഴ്സിന്. വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. ഇങ്ങനെയുള്ള ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഞാനിവിടെ പ്ലെയിനാണ് ചെയ്ത് കൊടുക്കുന്നത്. സൈഡിലെ ഒരു തുണി എടുത്തിട്ട് അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നന്നായി തുടച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ഞാൻ എടുത്ത് കാണിച്ചു തരാം. കണ്ടില്ലേ? ഇനി ഒരു ബൗളിലേക്ക് മിൽക്ക് മെയ്ഡ് കുറച്ച് ഒഴിച്ച് കൊടുക്കുക, ഒരു ഏകദേശം 3 ടേബിൾ സ്പൂണ്. അതിലേക്ക് അല്പം ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ബീറ്റ് ചെയ്ത ക്രീം ആണെങ്കിൽ നന്നായിട്ട് അലക്കേണ്ടി വരും, അല്ലാതെ ആണെങ്കിൽ പെട്ടെന്ന് മിക്സായിട്ട് കിട്ടും. നമുക്കിതിനെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് സിമ്പിളായിട്ടൊരു ഡെക്കറേഷൻ നടത്താമല്ലേ. ഇതിങ്ങനെ ട്രിപ്പ് ചെയ്ത് കൊടുക്കുക. നല്ല ഭംഗിയാണ് ഇത് ചെയ്ത് കൊടുക്കുമ്പം തന്നെ കാണാൻ പറ്റും നമുക്ക്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ട്രിപ്പ് ചെയ്ത് കൊടുക്കുക. ഈ ഡിസൈൻ എന്ന് പറഞ്ഞത് നമുക്ക് ബിഗിനേഴ്സിന് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഡിസൈനാണ്. കാണുമ്പം കുറേ പണിയുള്ള പോലെ തോന്നും, അങ്ങനെയൊന്നും ഇല്ല. എല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻ്റൊക്കെ പറയുക, നിങ്ങൾ ചെയ്തിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയോ എന്നൊക്കെ പറയുക. നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ ഇതിനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഞാൻ ഡോണറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തില്ല, പറഞ്ഞാൽ അത് കുറച്ച് നീണ്ടു പോകും. അതാണ് ഇപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടാവില്ല. നെക്സ്റ്റ് ടൈം ഞാൻ ഡോണറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം. ഇതിലേക്കും കുറച്ച് ക്രീം പിന്നെ മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ മുക്കിയെടുക്കുക നമ്മുടെ ഡോണറ്റ്. അടുത്തതായിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാമല്ലേ. ഇങ്ങനെ ഡോണറ്റ് ക്രീമിൽ ഇങ്ങനെ മുക്കിയെടുത്തതിന് ശേഷം ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. പക്ഷെ ഞാനിങ്ങനെ മിൽക്ക് മേഡും കുറച്ച് ക്രീമും മിക്സ് ചെയ്തതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, അതിനെ ഇങ്ങനെ ഫില്ല് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് ഇങ്ങനെ ഗോൾഡൻ സ്പ്രിങ്കിൾസ് എല്ലാം ബോൾസ് ഇങ്ങനെ ഇതിലേക്ക് ഓരോരോ സൈഡിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. മൊത്തം അങ്ങ് വെതറി കൊടുത്തില്ല. പിന്നെ കുറച്ച് ഞാൻ ഫ്രണ്ടിൽ മാത്രം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഡോണറ്റ്സ് ഇങ്ങനെ ഇതിന് മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഒന്ന് സൈഡിൽ താഴെയായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ മൂന്ന് വിപ്പിംഗ് ബാഗിലേക്ക് മൂന്ന് കളറ് ക്രീം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഒരു വലിയ കവറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ഒരു കുറച്ച് സമയം എന്നെ നോക്കരുത്, കറക്റ്റായിട്ട് വരും വരെ എന്നെ ഒഴിച്ചു കൊടുക്കുക. കറക്റ്റ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കേക്കിലേക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ശരിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ കേക്കിലേക്ക് തന്നെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണിത്. ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റിയ കേക്കാണിത്. എല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യുക. ടേസ്റ്റി ആയിട്ടുള്ള കേക്കായിരുന്നത്. എല്ലാവരും ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ ഓണും ചെയ്യുക. താങ്ക് യു.